Namaskaram. താലിബാൻ കാന്ഡഹാറിലെ സെൻട്രൽ ജയിൽ പിടിച്ചെടുത്തു നൂറുകണക്കിന് തടവുകാരെ തുറന്നുവിട്ടു താലിബാൻ വക്താവ് ഖാരി യൂസഫ് അഹമ്മദിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സെർപോസ ജയിൽ എന്നും അറിയപ്പെടുന്ന കാന്ഡഹാർ ജയിലിൽ നിന്ന് താലിബാൻ കുറ്റവാളികളെ വിട്ടയക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലും സമാന രീതിയിൽ കാന്ഡഹാർ ജയില് ആക്രമിച്ചിരുന്നു തങ്ങളെ മോചിപ്പിച്ചതിനെ തടവുകാർ സ്വാഗതം ചെയ്തെന്നും താലിബാൻ വക്താവ് അറിയിച്ചു കാബൂളിൽ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുടെ ഭരണകൂടത്തെ പുറത്താക്കാനുള്ള മുന്നേറ്റത്തിൽ പ്രവിശ്യകൾ തോറും കീഴടക്കി വരികയാണ് അവർ കഴിഞ്ഞ ആഴ്ചകളിൽ മൂവായിരത്തോളം താലിബാൻ അംഗങ്ങളെ കാന്ഡഹാർ ജയിലിൽ നിന്ന് അഫ്ഗാൻ സർക്കാർ മാറ്റിയിരുന്നു എന്നിരുന്നാലും ആയിരക്കണക്കിന് തടവുകാർ ഇവിടെ എപ്പോഴും തടങ്കലിൽ കഴിയുന്നുണ്ട് താലിബാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ അറുപത്തിയഞ്ച് ശതമാനം കൈയടക്കിയെന്ന് ഒരു യൂറോപ്യൻ യൂണിയൻ വക്താവ് അറിയിച്ചു വടക്കൻ പ്രവിശ്യയായ ബാംഗ്ലേന്റെ തലസ്ഥാനമായ പുല്ലി കുംബ്രിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് യൂണിയന്റെ പ്രസ്താവന വന്നത് അതേസമയം താലിബാൻ തൊണ്ണൂറ് ദിവസത്തിനകം കാബൂൾ പിടിച്ചടക്കുമെന്ന് യു എസ് ഇന്റലിജൻസ് പറഞ്ഞു മുപ്പത് ദിവസത്തിനകം അവർ കാബൂൾ നഗരം വളയും റോയ്റ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് അന്തിമ വാക്കല്ല അഫ്ഗാൻ സുരക്ഷാ സേന എത്രത്തോളം ചെറുത്തു നിൽക്കുന്നോ അത്രയും പിടിച്ചടക്കൽ വൈകിയേക്കാം എട്ട് പ്രവിശ്യ തലസ്ഥാനങ്ങൾ താലിബാൻ കീഴിലായെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യു എസ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വരുന്നത് ഫെറ ബംഗ്ലൂനിലെ പുലിഖുനി എന്നീ നഗരങ്ങളാണ് ഈ താലിബാൻ കീഴടക്കാൻ ബാക്കിയുള്ളത് വെള്ളിയാഴ്ചയ്ക്ക് ശേഷം താലിബാന്റെ അധീനതയിലായത് വടക്കൻ മേഖലയിലെ ആറ് പ്രവിശ്യങ്ങളാണ് നിലവിൽ മേഖലയിലെ ഏറ്റവും വലിയ നഗരമായ മസാർ എ ഷെരീഫാണ് താലിബാൻ കണ്ണു കൂടുതൽ മേഖലകൾ ശത്രുപക്ഷത്തോടെ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി സൈനിക മേധാവിയെ മാറ്റിയതായി റിപ്പോർട്ടുണ്ട് അതിനിടെ മസാറെ ഷെരീഫിലേക്ക് പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി ഞെട്ടിച്ചു നാല് ഭാഗത്തു നിന്നുമുള്ള താലിബാൻ ആക്രമണം നേരിടുന്ന അഫ്ഗാൻ സൈന്യത്തിന് പിന്തുണ നൽകാനാണ് പ്രസിഡന്റ് നേരിട്ട് മസാർ എ ഷെരീഫിലേക്ക് എത്തിയത്